നമസ്കാരം. എന്റെ പേര് ശിവാനി ആർ പ്രസാദ്. ഞാൻ എസ് കെ ജി എം യു പി സ്കൂൾ കുമ്പളപ്പള്ളിയിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാനിവിടെ ദ്രാവക മർദ്ദവുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണമാണ് ചെയ്യുന്നത്. അതിന് ഞാൻ 2 ബോട്ടിലുകൾ എടുത്തിട്ടുണ്ട്. 1ാമത്തെ ബോട്ടിലിൽ 3 സെന്റിമീറ്റർ മുകളിലായി ബോട്ടിലിന്റെ വശങ്ങളിൽ 3 ദ്വാരങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട്. 2ാമത്തെ ബോട്ടിലിൽ 2 സെന്റിമീറ്റർ ഗ്യാപ്പിൽ മുകളിലോട്ട് 4 ദ്വാരങ്ങൾ ഇട്ടിട്ടുണ്ട്. ഞാൻ 1ാമത്തെ ബോട്ടിലേക്ക് വെള്ളമൊഴിക്കുകയാണ്. നോക്കൂ കൂട്ടുകാരെ, 3 ദ്വാരങ്ങളിലൂടെയും ഒരേ ദൂരത്തിലാണ് വെള്ളം പോകുന്നത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം, ദ്രാവകം അതിരിക്കുന്ന പാത്രത്തിന്റെ വശങ്ങളിലേക്ക് ഒരുപോലെയാണ് മർദ്ദം പ്രയോഗിക്കുന്നത്. ഇനി ഞാൻ 2ാമത്തെ ബോട്ടിലേക്ക് വെള്ളമൊഴിക്കുകയാണ്. നോക്കൂ കൂട്ടുകാരെ, ഇതിന്റെ ഏറ്റവും അടിയിലത്തെ ദ്വാരത്തിലൂടെ വെള്ളം കൂടുതൽ ദൂരത്തിലേക്ക് സഞ്ചരിക്കുന്നു. ബാക്കി മുകളിലോട്ടുള്ള ദ്വാരങ്ങളിലൂടെ കുറച്ച് ദൂരത്തിലേ സഞ്ചരിക്കുന്നുള്ളൂ. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം, ആഴം കൂടുന്തോറും ദ്രാവകം മർദ്ദം പ്രയോഗിക്കുന്നത് കൂടുന്നു. നിങ്ങൾ ഡാമുകളൊക്കെ കിട്ടുന്ന കണ്ടിട്ടില്ലേ, അതിന്റെ ഏറ്റവും അടിവശം നല്ല കനത്തിലാണ് കിട്ടുന്നത്. കാരണം അടിയിൽ മർദ്ദം കൂടുതലാണ്, അതിനാലാണ് അവരിങ്ങനെ കിട്ടുന്നത്. ഇന്നത്തെ ഈ പരീക്ഷണത്തിലൂടെ നമ്മൾ 2 കാര്യങ്ങളാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. 1, ദ്രാവകം അതിരിക്കുന്ന പാത്രത്തിന്റെ വശങ്ങളിലേക്ക് ഒരുപോലെയാണ് മർദ്ദം പ്രയോഗിക്കുന്നത്. 2, ആഴം കൂടുന്തോറും ദ്രാവകം മർദ്ദം പ്രയോഗിക്കുന്നത് കൂടുന്നു. താങ്ക് യു.